നമസ്കാരം. പീഡന കേസിൽ ജലന്ധർ ബിഷപ്പ് ഡോക്ടർ ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റമുക്തനാക്കുമ്പോൾ ജയിക്കുന്നത് രാമൻപിള്ള വക്കീലിന്റെ വാദങ്ങൾ. കേസിൽ ഫ്രാങ്കോയ്ക്കായി വാദിക്കാനെത്തിയത് രാമൻപിള്ളയാണ്. വിധി വരുമ്പോൾ കോടതിയിൽ രാമൻപിള്ള ഉണ്ടായിരുന്നില്ല. കോവിഡ് ബാധിച്ച് ക്വാറന്റൈനിലാണ് അദ്ദേഹം. ദിലീപ് കേസിൽ രാമൻപിള്ള ഫാക്ട് ചർച്ചയാകുന്നതിനിടെയാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കേസിലെ വിധി. കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ജി ഗോപകുമാറാണ് വിധി പറഞ്ഞത്. മിഷണറീസ് ഓഫ് ജീസസ് സന്യാസ സഭാംഗവും കുറവിലങ്ങാട് നാടുകുന്ന് സെന്റ് ഫ്രാൻസിസ് മിഷൻ ഹോമിലെ അന്തേവാസിയുമായ കന്യാസ്ത്രീ നൽകിയ പരാതിയിലാണ് കുറവിലങ്ങാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. 2014 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ഡോക്ടർ ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീയെ പീഡിപ്പിച്ചുവെന്നതായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. കുറവിലങ്ങാട്ടെ മിഷണറീസ് ഓഫ് ജീസസ് മഠത്തിൽ വെച്ച് 2014 മുതൽ 2016 വരെയുള്ള കാലയളവിൽ കന്യാസ്ത്രീയെ ബിഷപ്പ് ഫ്രാങ്കോ 13 തവണ പീഡിപ്പിച്ചു എന്നതായിരുന്നു കേസ്. 105 ദിവസത്തെ വിസ്താരത്തിന് ശേഷമാണ് കേസിൽ വിധി പറഞ്ഞത്. ബലാത്സംഗം, അധികാരമുപയോഗിച്ച് സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കൽ തുടങ്ങിയവ ഉൾപ്പെടെ 7 വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളാണ് ബിഷപ്പിനെതിരെ ചുമത്തിയത്. ജലന്ധർ ബിഷപ്പായിരുന്ന ഫ്രാങ്കോ മുളയ്ക്കൽ 13 തവണ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് പരാതിക്കാരിയായ കന്യാസ്ത്രീയുടെ മൊഴി. 2014 മുതൽ 2016 വരെയുള്ള കാലയളവിൽ കന്യാസ്ത്രീ കുറവിലങ്ങാട് മഠത്തിൽ വെച്ച് പീഡനത്തിനിരയായി എന്നതാണ് ആരോപണം. പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയായി എന്നും ബിഷപ്പ് ഭീഷണിപ്പെടുത്തിയെന്നും ഇവരുടെ പരാതിയിലുണ്ടായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ജിതേഷ് ജെ ബാബുവും സുബിൻ കെ വഗീസും പ്രതിഭാഗത്തിന് വേണ്ടി അഭിഭാഷകരായ കെ രാമൻപിള്ള, സി എസ് അജയൻ എന്നിവരുമാണ് ഹാജരായത്. ഇതിൽ രാമൻപിള്ളിയായിരുന്നു ഫ്രാങ്കോയുടെ പ്രധാന വക്കീൽ. പ്രോസിക്യൂഷൻ സാക്ഷികൾ ആരും കൂറുമാറാതിരുന്നിട്ടും കേസ് ഫ്രാങ്കോ ജയിച്ചു. വാദങ്ങളെ പൊളിക്കുന്ന തെളിവുകൾ രാമൻപിള്ള അവതരിപ്പിച്ചതായിരുന്നു ഇതിന് കാരണം. പ്രോസിക്യൂഷൻ കരുതലുകൾ ഏറെ എടുത്തിട്ടും ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ല. കന്യാസ്ത്രീക്കെതിരെ ബിഷപ്പ് നടപടികൾ എടുത്തിരുന്നു. ഇതിന്റെ പ്രതികാരമായിട്ടാണ് കേസ് എന്ന് വരുത്തി തീർക്കാൻ രാമൻപിള്ളിയുടെ വാദങ്ങൾക്ക് സാധിച്ചു. റിപ്പോർട്ട് ടിവിയിലെ ക്ലോസ് എൻകൗണ്ടറിലെ അനുപമയുടെ അഭിമുഖവും ചർച്ചയാക്കി. വിവാദമുണ്ടായ ശേഷമാണ് എല്ലാം അറിഞ്ഞത് എന്ന് അഭിലാഷ് മോഹനോട് അനുപമ സമ്മതിച്ചു. അഭിലാഷ് മോഹനെ കോടതി വിളിച്ചു വരുത്തി മൊഴിയെടുത്തു. എല്ലാ സാക്ഷികളും കൂറുമാറാതിരുന്നിട്ടും കേസിൽ ജയം പ്രതിഭാഗത്തിനായി. സാക്ഷിമൊഴികളെ തെളിവുകൾ നിരത്തി തകർക്കുകയായിരുന്നു പ്രതിഭാഗം. 2018 ജൂണിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പാലാ 1 ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിചാരണ തുടങ്ങിയത്. പിന്നീട് കോട്ടയത്തെ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. 1.5 വർഷം കൊണ്ടാണ് വിചാരണ പൂർത്തിയാക്കിയത്. വൈക്കം മുൻ DYSP കെ സുഭാഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയ കേസിൽ 2018 സെപ്റ്റംബർ 21 ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്തു. 25 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യം ലഭിച്ചു. വിചാരണ ദിവസങ്ങളിൽ തൃശൂരിലെ കുടുംബ വീട്ടിൽ തങ്ങിയാണ് ഫ്രാങ്കോ മുളയ്ക്കൽ കോടതിയിൽ ഹാജരായത്. നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമങ്ങൾക്ക് കോടതിയുടെ വിലക്കുണ്ടായിരുന്നു. പീഡനം, തടഞ്ഞുവെക്കൽ, ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെ 7 വകുപ്പുകളാണ് ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ ചുമത്തിയത്. 2000 പേജുള്ള കുറ്റപത്രത്തിൽ 5 ബിഷപ്പുമാർ, 11 വൈദികർ, 25 കന്യാസ്ത്രീകൾ, 7 മജിസ്ട്രേറ്റുമാർ എന്നിവർ ഉൾപ്പെടെ 89 സാക്ഷികൾ ഉണ്ടായിരുന്നു. 10 പേരുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തി. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, പഞ്ചാബിലെ ഭഗത്പൂർ ബിഷപ്പ് ഡോക്ടർ കുര്യൻ വലിയകണ്ടത്തിൽ, ഉജ്ജയിൻ ബിഷപ്പ് സെബാസ്റ്റ്യൻ വടക്കേൽ, പാലാരൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് തടത്തിൽ തുടങ്ങി 39 സാക്ഷികളെ വിസ്തരിച്ചു. ഇരയായ കന്യാസ്ത്രീയെ 12 ദിവസം വിസ്തരിച്ചു. 122 പ്രമാണങ്ങളും 4 തുണ്ടിമുതലുകളും ഹാജരാക്കി. പ്രതിഭാഗത്ത് നിന്ന് 6 സാക്ഷികളെ വിസ്തരിക്കുകയും ചെയ്തിരുന്നു.